ഹലോ വെൽക്കം ടു ദിനസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കപ്പയും പിന്നെ അതിൻ്റെ ഒപ്പം ചെമ്മീനും കൂടി ആയാലോ അടിപൊളി. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമ്മളൊരു ചെറിയൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം മുഴുമല്ലി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. അതിന് ഒത്തിരി കൂടുതൽ നല്ല ജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 4-5 വറ്റൽമുളക്. ഇതൊന്ന് വെറുതെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് എണ്ണയൊന്നും ചേർത്തിട്ടില്ല. വെറുതെ ഒന്ന് വറുത്ത് നമ്മളിത് പൊടിക്കണം. ഒരിത്തിരി വേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. ഒക്കെ നല്ലോണം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. തരിത്തരിയായിട്ട് പൊടിച്ചാൽ മതി, അല്ലാതെ പൗഡർ ആക്കണ്ട. പാനെടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളൊരു 50 ഗ്രാം ചെമ്മീൻ ചേർക്കുന്നുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി ചെമ്മീൻ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടു. ഒരു ഇത്തരി മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 2 വേപ്പിൻ്റെ ഇല, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ചെമ്മീനൊന്ന് നമ്മളിതിൽ വേവിച്ചെടുക്കണം. ഇനി ചെമ്മീനിക്ക് ആവശ്യമുള്ള ഒരു ഉപ്പ് ഇടുന്നുണ്ട്. നമുക്ക് ഈ ചെമ്മീനിൽ ഈ കറി ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഈ ചെമ്മീൻ്റെ വെള്ളം ആഡ്, ഈ ചെമ്മീൻ വേവിച്ച വെള്ളം ആഡ് ചെയ്യാം. ഇല്ല ഗ്രേവി വേണ്ടെന്ന് വെച്ചാൽ നമുക്കിത് വറ്റിച്ചെടുക്കാം കേട്ടോ. ഞാനിത് ഡ്രൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ മാത്രം അങ്ങ് കോരിയെടുക്കും കേട്ടോ. ഒന്ന് വെന്തോട്ടെ, ഞാൻ അപ്പോഴേക്കും അതൊന്ന് പൊടിച്ചിട്ട് വരാം. നമ്മൾ ഫിഷ് നന്നായി വെന്തുണ്ട്. ഇത് ചെമ്മീനല്ല, അത് അധികം നേരം വേണ്ടത്. മാറ്റി വെച്ച് നമ്മൾ കുറച്ച് വഴറ്റാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ എടുക്കുന്നുണ്ട്, ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയൊരു പാൻ വെച്ച് കപ്പയല്ല, അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണ് അതിൻ്റെ ടേസ്റ്റ്. കപ്പയും ചെമ്മീനും കൂടിയാകുമ്പോൾ വെളിച്ചെണ്ണയാണ് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു കുറച്ച് കടുക് ഇടുന്നുണ്ട്. ഇനി കടുക് കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി ഇഞ്ചി സ്ലൈസ് ചെയ്യുന്നുണ്ട്. ഇഞ്ചി ഒന്ന് ഇതായി വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കാന്താരി മുളകാണ്, പച്ചമുളക് ആണെങ്കിൽ ആഡ് ചെയ്യാതെ. എൻ്റെ അതിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ കപ്പയല്ല, അപ്പോൾ കാന്താരി ഇടുമ്പോൾ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാന്താരി ഇട്ടുന്നു മാത്രം. 2 കാന്താരി ഇടുന്നുണ്ട്. എരിവ് നമുക്ക് ഇഷ്ടത്തിന് കൂടാം കേട്ടോ. 1 സവാള കനം കുറഞ്ഞ് അരിഞ്ഞത് കുഞ്ഞ സവാള. സവാള ഒന്ന് വയന്നു വരണം. അവിടെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. ഉള്ളി അധികം മൊരിയുണ്ട് കേട്ടോ. ഒരു വിധം അങ്ങ് അതിൻ്റെ എന്താ പറയുക, മധുരം പോയാൽ മതി. മൊരിയിച്ചെടുക്കണ്ട, എന്നാലും ഒന്ന് കുക്കാവും വേണം. ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായി വാങ്ങി വന്നിട്ടുണ്ട്. ഞാനൊരു ബൗൾ കപ്പ, ചെറിയൊരു പീസ് കപ്പയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കപ്പ വേവിക്കുമ്പോൾ ഉപ്പ്, മുളക്, മഞ്ഞൾ, ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ചതിന് ശേഷം വെള്ളം ഊറ്റിക്കളയണം കേട്ടോ. അത് കഴിഞ്ഞ് അത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് നന്നായി വഴങ്ങി വരട്ടെ. ഇനി ഈ സമയത്ത് നമ്മുടെ ചെമ്മീൻ വേവിച്ച് വെച്ചിട്ടുള്ളത് അത് ആഡ് ചെയ്യുന്നുണ്ട്. കപ്പയാണ് കൂടുതൽ കേട്ടോ. ചെമ്മീൻ കുറവ് കിട്ടാൻ വേണ്ടി അതിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തു. പക്ഷെ അതത് വലിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ എസൻസൊക്കെ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുത്തു തന്നെ നോക്കണം. ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ നല്ലോണം വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളത് ആദ്യം നമ്മൾ ഡയറക്റ്റ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, മുളക്, മല്ലി,
ജീരകം, വെറും ജീരകം അത് പൊടിച്ചെടുത്തത്. അത് ഈ സമയത്ത് എന്തായിരുന്നു, അതായത് ക്രഷ്ഡാണ് കേട്ടോ, അല്ലാതെ വല്ലാണ്ട് പൊടിച്ചെടുത്തിട്ടില്ല. അതിനൊരു 2 teaspoon ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം, നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഞാൻ 3 teaspoon തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഗ്രേവി, ഈ പൊടി നല്ല രസമാണ് കേട്ടോ. ജീരകത്തിൻ്റെ ഇതൊക്കെ ടേസ്റ്റ് എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൊടി, ജീരകം, അങ്ങനത്തെ അതിൻ്റെ ടേസ്റ്റ് അത് ഇഷ്ടമില്ലെന്ന് വെച്ചാൽ കുറച്ചിട്ടാൽ മതി. കപ്പയും ചെമ്മീനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനത് പൗളിലേക്ക് മാറ്റാം. കപ്പയും ചെമ്മീനും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പയും ചെമ്മീനും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ ബൈ, ടേക്ക് കെയർ.